നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? വൈദികരായ ഞങ്ങള്, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന അഭിമന്യരായ പിതാക്കന്മാര്, അതിനേക്കാളൊക്കെ ഉപരിയായി കൊച്ചു കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ കൈകാര്യം ചെയ്യുന്ന, അവരെ ജീവിത വിജയത്തിന്റെ പന്താപിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ വേഗതയിൽ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം 10-15 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളനുബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഉത്സവം എടുക്കണ്ട, അതിനുള്ള സമയം നമുക്കില്ല. 2:40 വാക്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുക, ആർക്കെങ്കിലും കാണാതെന്ന് പറയാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:40 പൈതൽ വളർന്നു നിർത്തിട്ട, പൈതൽ വളർന്നു, ഡെവലപ്മെന്റ്, ഹോൾ ഡെവലപ്മെന്റ്, ജ്ഞാനം നിറഞ്ഞു, നോളജബിൾ, ആത്മാവിൽ ബലപ്പെട്ടു, മെന്റൽ എബിലിറ്റി, മനോബലം. പൈതൽ വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഏബിളായി. ഇത് മൂന്നും കൂടി ചേർന്നപ്പോൾ എന്തവന്റെ പേര് വന്നു? ദൈവകൃപയും അവന്റെ മേൽ വന്നു. അങ്ങനെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറയുന്നത് ദൈവകൃപയും അവന്റെ മേൽ വന്നു. അവിടുന്നാണ് ആ പൈതലിന്റെ സ്റ്റാർട്ടിങ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹാ പെരുന്നാൾ യെരുശലേം ദേവാലയത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. പതിവ് പോലെ ആ പെരുന്നാളിനും ബാലനായ യേശുവിനെ കൊണ്ട് പോയി. തുടർന്ന് അവിടുന്നാണ് ആ ബാലനെ ലോകമറിയുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥായിയായി മനസ്സിലാക്കുന്നത്. അതിന്റെ ബേസ് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ വന്നു. സൺഡേ സ്കൂൾ അധ്യാപകരായ, പള്ളിയുടെ ശുശ്രൂഷകന്മാരായി ദൈവം നിയോഗിച്ച, സഭയുടെ മേലധ്യക്ഷന്മാരായി ദൈവം നിയോഗിച്ച, ഇതെല്ലാവരുടെയും ലക്ഷ്യം തന്നെയാണ്. നമ്മുടെ ദൗത്യം എന്താണ്? പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നിങ്ങളുടെ കരങ്ങളിലേക്ക് അല്ലേ? അച്ഛന്മാരങ്ങനെ ക്ലാസ് എടുക്കാൻ പോകാറില്ല, വരാറുമില്ല, ഒരു ജനറൽ ക്ലാസ് എടുക്കുന്ന പോവുകയാണ്. ഫേസ് ടു ഫേസ് നിങ്ങളാ കുട്ടികളോട് സംവാദിക്കുന്നവർ, കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നവർ. നിങ്ങളുടെ ദൗത്യം 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാ? എല്ലാരും ചേർന്നു പറഞ്ഞേ, പൈതലിനെ വളർത്തണം. ആര് വളർത്തണം? ഈ അമ്മയ്ക്ക് സമയമില്ല, ഈ പപ്പായ്ക്ക് സമയമില്ല, ഇവർക്ക് ആർക്കും സമയമില്ല. അതുകൊണ്ട് ദൈവം ആരുടെയിലേക്ക് തന്നെ? ദുബായ് പള്ളിയിലെ, ഷാർജ പള്ളിയിലെ, അബുദാബി പള്ളിയിലെ, അലൈൻ പള്ളിയിലെ, ഫിജറ പള്ളിയിലെ ഇന്ന ആളിന്റെ കയ്യിലേക്ക് ദൈവം കുഞ്ഞിനെ തന്നേക്കുക. 1-2 മണിക്കൂർ നേരം ആളുടെ ദൗത്യം ഈ കുഞ്ഞിനെ വളർത്തണം. ഗ്രോത്ത്, ഡെവലപ്മെന്റ്. 2 ആ കുഞ്ഞിനെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. വാക്കൊക്കെ വളരെ അടിമറിയിട്ടൊന്ന് പഠിക്കണം. ജ്ഞാനം കൊടുത്താൽ പോരാ, കൊടുക്കാനാണോ പറഞ്ഞേക്കുന്നേ? ജ്ഞാനം കൊണ്ട് നിറഞ്ഞു അവന്റെ ജീവിതം മുഴുവൻ, നോളജബിളായി, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. 3 കൊടുക്കേണ്ടത് എന്താ? ബലം. ഒന്ന് പേടിയാ കുഞ്ഞുങ്ങൾക്ക് സന്തസ്കൂടി പോയാൽ. പല കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് നാട്ടില് ഒത്തിരിയധികം കൗൺസിലിംഗ് പ്രോഗ്രാമോ ഇങ്ങനെ പോകുമ്പോൾ പള്ളികളിലൊക്കെ ഇങ്ങനെ കുടുംബസംഗമം കുട്ടികൾക്ക് പേഴ്സണൽ കൗൺസിലിങ്ങും സൺഡേ സ്കൂൾ ക്ലാസ്സുകളും ഒക്കെ വെക്കുമ്പോൾ ചില കേസുകളെങ്കിലും വരാറുണ്ട്. സാറിനെ പേടിയാ, സൺഡേ സ്കൂൾ അധ്യാപകരെ പേടിക്കേണ്ടി വരുന്ന ഗതികേട്, അത് വലിയ ഗതികേടാ. പേടിക്കരുത് കുഞ്ഞുങ്ങള്, ആത്മാവിൽ ബലപ്പെടണം, ബലപ്പെടുത്തണം, മെന്റൽ എബിലിറ്റി, യുവർ ഡ്യൂട്ടി. അപ്പോൾ എന്തുവരും? ദൈവകൃപ അവന്റെ മേൽ വരും.
ഒരു ചിത്രകാരൻ അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു, ജീവിത അഭിലാഷമായിരുന്നു യേശു തമ്പുരാന്റെ ഒരു ചിത്രം വരയ്ക്കണം. അത് യേശു തമ്പുരാൻ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഭാവം അത് അങ്കുരിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹത്തിൽ അദ്ദേഹം അതിനുള്ള പരിശ്രമം ആരംഭിച്ചു. യേശു തമ്പുരാന്റെ മുഖഭാവമുള്ള അവന്റെ ആ ചൈൽഡിഷ് നേച്ചർ, ആ ശിശുഭാവം തുളുമ്പുന്ന ഒരു കുഞ്ഞിനെ കണ്ടെത്തണം. അതിനുള്ള തീവ്ര പരിശ്രമത്തിൽ, നിരന്തരമായ വർഷങ്ങളോളമുള്ള പരിശ്രമത്തിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്തി. ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് യേശു തമ്പുരാന്റെ മുഖഭാവം അദ്ദേഹം മുഴുവനായിട്ട് പകർത്തി. ആ കുഞ്ഞിന്റെ ആ ശൈശവത്തിലെ ഭാവങ്ങളല്ല യേശു തമ്പുരാന്റെ മുഖഭാവം, ആ മുഖലാവണ്യം, ആ എബിലിറ്റി, എല്ലാം അതിൽ എല്ലാം തികഞ്ഞൊരു കുഞ്ഞ്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ലോകത്തുനിന്ന് പല അപ്രസിയേഷൻസ് വന്നു, അദ്ദേഹത്തെ അംഗീകരിച്ചു, അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തു, അദ്ദേഹം വളരെ സന്തോഷവാനായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിട്ട് അദ്ദേഹം കണ്ടു യേശു തമ്പുരാനെ ഒറ്റുകൊടുത്ത യൂദായുടെ ചിത്രം കൂടി വരച്ചിട്ട് വേണം ഭരിക്കാൻ. യൗവനകാലത്ത് യേശു തമ്പുരാന്റെ ചിത്രം മുഴുമിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ അദ്ദേഹത്തെ ഒറ്റുകൊടുത്ത യൂദായുടെ ചിത്രവും ഒന്ന് മുഴുമിപ്പിക്കണം. അദ്ദേഹം അതിനുള്ള പരിശ്രമം ആരംഭിച്ചു. യൂദായുടെ മുഖഭാവവും ആ പ്രകൃതമുള്ള ഒരാളെ കണ്ടെത്തണം. നിരന്തരമായ പരിശ്രമത്തിന്റെ അവസാനം അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരു ചെറുപ്പക്കാരൻ ഭ്രാന്തമായി ജൽപ്പനം നടത്തിക്കൊണ്ട് മുടിയും താടിയും നീട്ടി വളർത്തി വളരെയധികം അസ്വസ്ഥനായി എന്തൊക്കെയോ വെറുപുറത്തുകൊണ്ട് ഇരിക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. ദൂരെ നിന്ന് ശ്രദ്ധിച്ചു. എല്ലാ ഭാവങ്ങളും നോക്കിയപ്പോൾ യൂദ ആകാൻ പറ്റിയവരാണ്. അദ്ദേഹം പതുക്കെ അടുത്തുകൂടി ഈ മനുഷ്യനോട് സംവാദിക്കാൻ തുടങ്ങി. അദ്ദേഹം എതിർത്തു. അവസാനം അദ്ദേഹം സമ്മതിച്ചു. ആ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രഗത്ഭനായ ചിത്രകാരൻ അദ്ദേഹത്തിന്റെ പടം വര ആരംഭിച്ചു. പടം വരയ്ക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ പൊട്ടിക്കരയുന്നത് ഈ ചിത്രകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ചിത്രകാരൻ പടം വര നിർത്തിയിട്ട് അടുത്ത് നിന്ന് ചോദിച്ചു, അല്ലേ സുഹൃത്തെ, താങ്കളുടെ ഒരു ചിത്രം വരയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതൊരു ഭാഗ്യമല്ലേ തങ്ങളുടെ ജീവിതത്തിൽ? താങ്കൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? താങ്കൾ അതിനകത്ത് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് താങ്കൾ പൊട്ടിക്കരയുന്നത്? എന്തുകൊണ്ടാണ് ഇപ്രകാരം പൊട്ടിക്കരയുന്നത്? അപ്പോഴാ ചെറുപ്പക്കാരൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് യേശു കുഞ്ഞിന്റെ ചിത്രം വരയ്ക്കുവാനായി അങ്ങ് ഒരു കുടിലിൽ വന്നത് ഓർമ്മയുണ്ടോ? ഈ ചിത്രകാരൻ ആ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന ഒരു പാലൂറുന്ന ചിരിയോടുകൂടി, മുഖലാവണ്യത്തോടുകൂടി, ചുവന്ന മുഖഭാവത്തോടുകൂടി യേശു നമ്മുടെ യേശു കുഞ്ഞിന്റെ സർവമുഖഭാവങ്ങൾ പ്രതിഫലിക്കുന്ന മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കുഞ്ഞ ഈ ഇരിക്കുന്ന ഞാൻ 34 വർഷത്തിന് ശേഷം എന്റെ ഗതി ഇതായി മാറി. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഭയുടെ അഭിമാന ഭാജനങ്ങളെ, എന്റെ ചോദ്യം 32 വർഷത്തിന് ശേഷം ഈ കുഞ്ഞ് യൂദായുടെ മുഖഭാവമുള്ള ഈ ചെറുപ്പക്കാരനായി മാറാൻ കാരണം ആരായിരിക്കും? മാഡത്തോട് എന്റെ ചോദ്യം ആരായിരിക്കും ഇതിന് കാരണം? അപ്പനോമെന്ന് പെട്ടെന്ന് പറയാം അല്ലേ? ആരായിരിക്കും? സിറ്റുവേഷൻസ്, സാഹചര്യം. സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് വന്നു ചേരുന്നൊരു കാര്യമാണോ? സാഹചര്യം എന്ന് പറയുന്നത് വന്നു ചേരുന്ന കാര്യമാണോ?